എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. നിമിഷനേരം കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ് അവൾ നനച്ചത്. ഇത് നല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്നതുമാണ്. സാധാരണ അവൾ നനച്ചതിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യസ്തമാണ് ഇന്നത്തെ റെസിപ്പി. അവലുകൊണ്ട് തയ്യാറാക്കാവുന്ന മറ്റ് റെസിപ്പികൾ ചാനൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുമ്പോൾ വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതെടുക്കുന്നു. ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ചീകിയത്, ബ്രൗൺ ശർക്കരയോ വൈറ്റ് ശർക്കരയോ യൂസ് ചെയ്യാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ശർക്കര കൂടുതലോ കുറച്ചോ ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 ടീസ്പൂൺ പഞ്ചസാര, 2 പിഞ്ച് ഉപ്പ്, കാഷ്യൂനട്സ് പൊടിച്ചത്, 5-6 കാഷ്യൂനട്സ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണിത്. ഇതിനി സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ സാധാ രീതിയിൽ അവൽ നനയ്ക്കുമ്പോൾ ജീരകം, ഏലക്ക, കാഷ്യൂനട്സ് ഇവയൊന്നും ചേർക്കാറില്ല. പക്ഷെ ഇവയൊക്കെ ചേർക്കുമ്പോൾ അവൽ നനച്ചതിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാം. അവൽ നനയ്ക്കുമ്പോൾ ഇളവൻ തേങ്ങ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താൽ പെട്ടെന്ന് നനഞ്ഞ് കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. തേങ്ങയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. തേങ്ങ കുറവാണെങ്കിൽ അവലിൻ്റെ അളവിലും പകുതി ചേർത്താൽ മതി. തേങ്ങ ധാരാളം ഉണ്ടെങ്കിൽ അവലും തേങ്ങയും ഒരേ അളവിൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് അവൽ ചേർക്കാം. 1 കപ്പ് കട്ടിയുള്ള ടൈപ്പ് ബ്രൗൺ അവലാണ് ഞാൻ ചേർക്കുന്നത്. അവൽ പലതരം കിട്ടും, ബ്രൗൺ അവൽ, വൈറ്റ് അവൽ. അതുപോലെ തന്നെ ഈ 2 അവലും 2 തിക്നെസ്സിലും കിട്ടും, ഒന്ന് കനം കുറഞ്ഞതും ഒന്ന് കനം കൂടിയതും. ഇതിനൊന്ന് സ്പൂൺ കൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കട്ടിയുള്ള അവലായതുകൊണ്ട് പെട്ടെന്ന് നനഞ്ഞു കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. പാല് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പാലിന് പകരം വെള്ളം ചേർത്താലും മതി. ഇതിപ്പോൾ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തിരുമി കൊടുത്ത് നല്ല രീതിയിൽ അവൽ നനച്ചെടുക്കാം. ഇപ്പോൾ ഈ പാല് ചേർക്കുവാണെങ്കിൽ കട്ടിയുള്ള അവലും വേഗത്തിൽ തന്നെ സോഫ്റ്റായി കിട്ടും. അവൽ നല്ല സോഫ്റ്റായിട്ടിരുന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ, കഴിക്കാനും സുഖമുള്ളൂ. ബ്രൗൺ അവൽ നനച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി നനഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാം, അതല്ലെങ്കിൽ പഴം കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അവൽ നനച്ച് ഉടനെ തന്നെ കഴിക്കാതെ 1-10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം കഴിച്ചാൽ കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും. നാവിൽ വെള്ളമൂറും 4 മണി പലഹാരം അവലുണ്ടയുടെ റെസിപ്പി ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ചാനൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഇനി നിങ്ങൾ അവൽ നനയ്ക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.